അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9:18. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചിതമ്പൽ പോലെ വീണു, കാഴ്ച പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം കഴിക്കുകയും ആഹാരം കൈകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു എന്ന വാക്യമാണ്. യഥാർത്ഥമായി ദൈവത്തെ കണ്ടെത്തുകയും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്ത പൗലോസിന് വിരോധമായി യഹൂദ പണ്ഡിതന്മാരായ ആളുകൾ പൗലോസിൻ്റെ നേരെ കുറ്റാരോപണങ്ങൾ ഉയർത്തുകയും താൻ പറയുന്ന വാക്കുകൾ യാഥാർത്ഥ്യങ്ങൾ അല്ലെന്നും തൻ്റെ മാനസാന്തരം യഥാർത്ഥമായ മാനസാന്തരം അല്ലെന്നും തൻ്റെ മാനസാന്തര പ്രഭാഷണങ്ങൾ കേട്ട് ആരും വഞ്ചിക്കപ്പെടരുതെന്നും അവരെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9:2-18 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 22:6-21 വാക്യങ്ങളും 26 12-18 വാക്യങ്ങളും വായിക്കുമ്പോഴാണ് പൗലോസ് മാനസാന്തരപ്പെടുവാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ചും തൻ്റെ മാനസാന്തര നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്. യഹൂദ റബിമാരായ ആളുകൾ നോക്കിയപ്പോൾ അവരുടെ സമൂഹത്തിൽ നിന്ന് ജനം പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് കേൾക്കുവാനും പൗലോസിൻ്റെ മാനസാന്തര അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു പോകുവാനും ആഗ്രഹിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് പൗലോസിൻ്റെ അരികിലേക്ക് ജനം കടന്നു പോകാതിരിക്കേണ്ടതിനു വേണ്ടിയാണ് പൗലോസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർത്തുവാൻ ഇടയായിത്തീർന്നത്. ഈ ലോകത്ത് അനവധി ആളുകൾ മനസാന്തരമുണ്ടായിട്ടുണ്ടെന്നും അത് ന്യായപ്രമാണ വായന റബിമായ ആളുകളുടെ വേദവചനങ്ങളും കേൾവിയും ഒക്കെ അവരിൽ മാനസാന്തരമുണ്ടാക്കി അവർ പാപഭോജനം ഏറ്റുപറഞ്ഞ് മടക്കി വന്നു എന്നും എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരം വിചിത്രമായ ഒരു മാനസാന്തരമാണെന്നും പൗലോസ് പ്രസംഗിക്കുന്നൊരു വിചിത്രമായ മാനസാന്തരത്തെക്കുറിച്ചാണെന്നും ഒക്കെ യഹൂദ റബിമായ ആളുകൾ പറയുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അവരുടെ വാക്കുകൾക്കൊന്നും പൗലോസിനെയോ പൗലോസിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുവാനും പൗലോസിൻ്റെ സമീപത്തേക്ക് പോകുന്ന ജനത്തെ പിടിച്ചു നിർത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യഥാർത്ഥമായ തലങ്ങളിൽ മാനസാന്തരമുണ്ടായ ആളുകൾ ആ മാനസാന്തരത്തെക്കുറിച്ചും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുമ്പോൾ മറ്റ് സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂടിവരവ് കൂടിയും ഒരു കൂട്ടായ്മയും കൂടി കൂടി വരുന്നതും കണ്ടിട്ട് പലർക്കും അസഹിഷ്ണുത ഉണ്ടായിട്ടും അവർ പലതും വിളിച്ചു പറയുവാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ മാനസാന്തരം എന്താണെന്നും ആ മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത എന്താണെന്നും ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടും ആരെങ്കിലുമൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല. നിത്യരക്ഷയ്ക്ക് വേണ്ടി തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ രക്ഷ പ്രാപിപ്പാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് ചോദ്യത്തിന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള വാക്കുകൾ നാം കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ ലോകക്കാരുടെയും വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല, യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുള്ളവരായി നാം തീരേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരായി തീരണം. അതിനെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഓർമ്മിപ്പിച്ചുണർത്തിയ പോലെ മാനസാന്തര സന്ദേശം
ആ ദരിദ്രനായ മനുഷ്യൻ ധനവാനോട് പറഞ്ഞപ്പോൾ തിരസ്കരിച്ചതുപോലെ തിരസ്കരിച്ച് കളയുന്നവരായി തീരാതെ യഥാർത്ഥമായ മാനസാന്തര സന്ദേശം കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് ഏറ്റെടുക്കുവാനുമുള്ള ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവർക്കും ദൈവം സഹായിക്കണമേ. ദൈവത്തിൻ്റെ മഹാകരുണ ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകണമേ. ജനത്തിൻ്റെ നടുവിൽ വിചിത്രമായ ഒരു കരുണ ഉണ്ടാകണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.